നിങ്ങളുടെ ഇഷ്ടപരമ്പര തിങ്കൾ കലമാൻ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഇളയമ്മ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുന്നു. ഇനി ഇളയമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഇളയമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, എല്ലാവരും ഇവിടെ തന്നെ സന്തോഷമായിട്ട് കഴിയണം. അതാണ് ഈ ഏട്ടന്റെ ആഗ്രഹം. നീ ഏട്ടനെ അനുസരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പൊറുക്കണം എന്നോട്. ഒരമ്മ എന്ന പോലെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അനുപമ ഇനി തെറ്റ് ആവർത്തിക്കില്ല. എന്നെ വേണ്ട, അച്ഛാ എടുത്തി എനിക്ക് മാപ്പ്. മാപ്പ്? അച്ഛാ ഓടുന്നു. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി. എന്തായാലും കീർത്തിയുടെയും രാഹുലിന്റെയും സ്വപ്നം നടക്കില്ല. ആ കുഞ്ഞ് പിറക്കില്ല, വീടില്ല ഞാൻ. അവര് മാറിയിട്ടൊന്നുമില്ല, മാറവർക്ക് കഴിയേയില്ല. അവനെയോ ഏട്ടന് അതിൽ വീണു. എന്താ ചെയ്യാ നമ്മള്? അവരടങ്ങിയിരിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഒരു വീഴ്ച മതി രാഹുൽ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ. ഏട്ടൻ എന്തൊരു ചതിയായി കാണിച്ചത്! എന്തുകൊണ്ട് റോഷൻ സാർ ഇങ്ങനെ ചിന്തിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇവിടം സുരക്ഷിതമല്ല കീർത്തി, കൂടുതലൊന്നും ആലോചിക്കണ്ട. നമുക്കിവിടുന്ന് മാറി താമസിക്കാം. നമ്മൾ തോറ്റോടി പോയെന്ന് അവർ കരുതട്ടെ, നമ്മുടെ കുഞ്ഞിന്റെ ജീവനാണ് പ്രധാനം. പോകുന്നതാ നല്ലത്, പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണ്ടേ രാഹുൽ. നമ്മളിപ്പോ ഇറങ്ങിപ്പോയ റോഷൻ സാറിനത് വിഷമം ഉണ്ടാക്കും. അദ്ദേഹം കാരണമാണ് നമ്മൾ പോയതെന്ന തോന്നലും ഉണ്ടാവും. വയസ്സായ മുത്തശ്ശനല്ലേ ഇവിടെ, അമ്മയില്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നീ പറയുന്നത് ശരിയാ, പക്ഷേ വേറെ മാറി താമസിക്കാന്ന് നേരത്തെ ഞാനും ചിന്തിച്ചതാ. എന്നാൽ അത് ശരിയല്ല രാഹുൽ, കുഞ്ഞിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കരുതി മാറി താമസിക്കേണ്ടതില്ല. അനുപമ ടീച്ചറെ നിരീക്ഷിക്കുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക, അത് മാത്രമേ നമുക്കിപ്പോ ചെയ്യാൻ കഴിയൂ. നീ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞത് മുതൽ നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചല്ലേ. എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ടായിരുന്നു, എന്നിട്ടും പ്ലാൻ ചെയ്ത് അവർക്ക് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഭാഗ്യം കൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അവരെന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമുക്കത് തടയാൻ ശ്രമിക്കാം. രാഹുൽ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി. ഇനി ഇത് ആവർത്തിച്ച റോഷൻ സാർ എന്നെ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, നോക്കാം. ഹലോ, ഓക്കെ സാർ, താങ്ക് യു. ആരാ വിളിച്ചത്? ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാമ്പ് നടക്കാൻ പോവാ, ഇത്തവണ ഹൈദരാബാദിലെ ക്യാമ്പ്. ഒരു 3 ദിവസം കഴിഞ്ഞ് എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം. ഓ, ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാനായിട്ട് എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു. രാഹുലിന് എന്തൊരു സന്തോഷമില്ലാത്ത പോലെ.
ക്യാമ്പ് കഴിഞ്ഞാൽ ലോകപര്യടനം, കുറെ ടൂർണമെന്റ് കളിക്കണം, പെട്ടെന്ന് തിരികെ വരാൻ കഴിയില്ല. അതെന്തിനാ പെട്ടെന്ന് തിരികെ വരുന്നേ? സ്വപ്നം നടക്കട്ടെ, ഇനി രാഹുലിനെ പിടിച്ചാ കിട്ടില്ല. നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യം നല്ലത് എന്ത് പറയാന. നീ ഇളയമ്മയുടെ കാര്യമൊക്കെ മറന്നു. ഈ സന്തോഷത്തിലെ മറ്റല്ല എന്ത് രാഹുൽ, ഞാൻ മധുര വിതരണം നടത്തട്ടെ, സന്തോഷം എല്ലാരെയും അറിയിക്കണം. രാഹുലുമാ, ഞാൻ മധുരെടുത്ത് വയ്ക്കട്ടെ.